ഇമാം ശിബ്ലി റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ശിബ്ലി ഇമാം റളിയല്ലാഹുവിന്റെ വഫാത്താകുന്ന സമയത്ത് മഹാനവറുകൾ വഫാത്തായി, മഹാനവറെ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുന്ന സമയം, അല്ലാഹുവേ ഇമാം ശിബ്ലി റളിയല്ലാഹുവിന്റെ മഹാനവറുകളെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ആ ഖബറിലേക്ക് ഒരു മനുഷ്യനെ ഇറക്കി വെക്കും, ഒരുപാട് അത്ഭുതങ്ങൾ വരുമല്ലോ. ഇരുള നിറഞ്ഞ ഖബറല്ലേ, ഇരുള നിറഞ്ഞ ഖബറിലേക്ക് ശിബ്ലി ഇമാം റളിയല്ലാഹുവിന്റെ ജനാസ ഇറക്കി വെക്കുന്ന സമയത്ത് ഇമാം ശിബ്ലി റളിയല്ലാഹുവിന്റെ ഖബറിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാര് വന്നുകൊണ്ട് സ്വർഗത്തിന്റെ അനുരാഗങ്ങളെ തുറന്നു കൊടുക്കുകയാണ്. ശിബ്ലിയെ അനുഭവിക്കുമോനെ, നീ ദുനിയാവിൽ നിന്ന് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചവനല്ലേ, ദുനിയാവിൽ നിന്ന് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചവനല്ലേ, അതുകൊണ്ട് സ്വർഗീയ ലോകത്തെ അനുഭൂതികൾ നിങ്ങളെ ഖബറിലേക്ക് തുറന്നു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിബ്ലി ഇമാം റളിയല്ലാഹുവിന്റെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ അനുരാഗങ്ങൾ തുറന്നു കൊടുത്ത സമയം അല്ലാഹുവിന്റെ മാലാഖമാരെ ചോദിക്കുകയാണ്, ശിബ്ലിയെ അറിയുമോ, നിങ്ങൾ ആദ്യ രാത്രിയിൽ തന്നെ ഖബറിലേക്ക് നിങ്ങൾ ഇറക്കി വെച്ച സമയം ആദ്യ രാത്രിയിൽ തന്നെ മാലാഖമാര് വന്നുകൊണ്ട് സ്വർഗത്തിന്റെ കവാടം നിനക്ക് തുറന്നു തന്നില്ലേ ശിബ്ലിയെ, സ്വർഗത്തിന്റെ അനുരാഗങ്ങൾ നിങ്ങളെ ഖബറിലേക്ക് തുറന്നു തന്നില്ലേ ശിബ്ലിയെ, അത് എന്തുകൊണ്ടാണെന്നറിയോ, അത് എന്തുകൊണ്ടാണെന്നറിയോ, ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ആ സൽപ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു പ്രവർത്തനത്തിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഈ സ്വർഗലോകത്തിന്റെ കവാടങ്ങളെ ഇരുൾ നിറഞ്ഞ നിങ്ങളെ ഖബറിലേക്ക് വെളിച്ചമില്ലാത്ത ഖബറ്, ഒരു വിശാലതയില്ലാതെ പ്രയാസമുള്ള ഖബറിന്റെ അകത്തേക്ക് ആദ്യ രാത്രിയിൽ നിങ്ങളെ മയ്യത്തിനെ ഇറക്കി വെച്ചപ്പോ അന്ത സ്പോട്ടിൽ തന്നെ മാലാഹമാരെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കാൻ കാരണം നിങ്ങളെ ജീവിതത്തിൽ ചെയ്ത നല്ലൊരു പ്രവർത്തനം കൊണ്ടാണ് ശിബ്ലിയെ. അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളെ, നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ കാരുണ്യ പ്രവർത്തനം നടത്താം ചെറുപ്പക്കാരാ, നമ്മുടെ കുടുംബത്തിലും നമുക്ക് ഈ കാരുണ്യ പ്രവർത്തനം നടത്താം പെങ്ങളെ. എങ്ങനെയാണ് എന്നാണ് ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? ശിബ്ലി ഇമാം റളിയല്ലാഹുവിനെ തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടല്ലോ തമ്പുരാനെ, ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അല്ലാ. സമയത്ത് അല്ലാഹുവിന്റെ ഹദ്രത്തിലേക്ക് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുന്നവനാണ് ശിബ്ലി അല്ലാ, സദഖ കൊടുക്കുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ്. ഒരു സുന്നത്ത് പോലും എന്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഒരു സുന്നത്ത് നോമ്പ് പോലും എന്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏത് പ്രവർത്തനം കൊണ്ടാണ് തമ്പുരാനെ, ഏത് പ്രവർത്തനം കൊണ്ടാണ് ഈ ഖബറിന്റെ അകത്ത് അല്ലാഹുവിനേക്ക് വലിയ മനോഹരമായ സ്വർഗത്തിന്റെ കവാടങ്ങളെ, സ്വർഗത്തിന്റെ അനുരാഗങ്ങളെ ഖബറിനേക്ക് അല്ലാഹു തുറന്നു തരാണ്. എന്റെ ഏത് പ്രവർത്തനമാണതിനെ കാരണം അല്ലാ. ശിബ്ലി ഇമാം റളിയല്ലാഹുവിനെ തിരിച്ചു ചോദിക്കുക, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ശരിയാണ്, പക്ഷെ ഏത് പ്രവർത്തനം കൊണ്ടാണ് ഈ ഖബറിലേക്ക് എന്റെ ജനാസ ഇറക്കി വെച്ച അന്ന സമയത്ത് തന്നെ ഖബറിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വന്ന് കവാടം തുറന്നു തരാ, കാരണമേതാണ്? ഇമാം ശിബ്ലി റളിയല്ലാഹുവിനോട് ഖബറിലുള്ള മലക്കുകൾ മറുപടി പറയുകയാണ്, ശിബ്ലിയെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു എന്നത് ശരിയാണ്, പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ശിബ്ലിയെ, നിങ്ങൾ മറന്നുപോയോ ശിബ്ലിയെ, നിങ്ങൾ മറന്നുപോയോ ശിബ്ലിയെ, നിങ്ങളൊരു ദിവസം വനാന്തരത്തിന്റെ അകത്തിലൂടെ ഇബാദത്തെടുത്ത് നടന്നു പോയത് നിങ്ങൾ മറന്നുപോയോ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അങ്ങനെയാണ്, അവർ ഇബാദത്തെടുക്കാൻ വേണ്ടി കാടുമേടുകൾ താണ്ടി നടന്ന ആളുകളാണ്. മഹാനായ മൈസൂര് കാടുകളിലൂടെ വയനാടിന്റെ ചുരം കയറുമ്പോ മഹാനവരുടെ കഥ നമുക്ക് ഓർമ്മ വരുന്നില്ലേ, എത്രയോ മഹത്തുക്കളായ ഔലിയാക്കന്മാർ ഇബാദത്തെടുത്തിരുന്ന ഗുഹ ഇന്ന് വയനാടിന്റെ നാലാം വളവിലുള്ള ചുരത്തിന്റെ നാലാം വളവിൽ നമുക്ക് കാണാം ചെറുപ്പക്കാരാ.
എത്രയോ മഹാന്മാരായ ഔലിയാക്കന്മാർ ഇബാദത്തെടുത്ത ഗുഹയാണത്. ആ ഗുഹക്കകത്തിരുന്നു കൊണ്ട് എത്രയോ വർഷങ്ങൾ മഹാനായ സിയം വലിയുല്ലാഹി ഖദ്സല്ലാഹു സർഹുൽ അസീസ് അവർകൾ ഇബാദത്തെടുത്തത് ചരിത്രം പറയുകയാണ്. ഞാൻ ആ ഗുഹ കണ്ടതാണ്. ഇന്നും നിങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പോ നാലാമത്തെ വളവിൽ നമുക്ക് ആ മനോഹരമായ ഗുഹ കാണാം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവര് കാടിന്റെ അകത്തേക്ക് വനത്തിന്റെ അകത്തേക്ക് കയറി ചെന്ന് ഇബാദത്തെടുത്തവരാണ്. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു വനത്തിന്റെ അകത്തിലൂടെ കാടിന്റെ ഉള്ളിലൂടെ ഇബാദത്തുമായി നടന്നു പോയ സമയത്ത് അല്ലാഹുവേ ഒരു ചെറിയ പൂച്ചക്കുഞ്ഞിനെ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഈ എങ്ങനത്തെ പൂച്ചക്കുഞ്ഞാണെന്നറിയോ? വന്യമൃഗങ്ങളുടെ അക്രമം ഏറ്റ് തളർന്നു കിടക്കുന്ന പൂച്ചക്കുഞ്ഞാണ്. കാട്ടിലുള്ള വന്യമൃഗങ്ങളുടെ അക്രമം ഏറ്റ് തളർന്നു കിടക്കുന്ന പൂച്ചക്കുഞ്ഞിനെ കണ്ട സമയത്ത് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു രണ്ട് കൈകളിലേക്ക് ആ പൂച്ചക്കുഞ്ഞിനെ എടുക്കുകയാണ്. ആ പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് അല്ലാഹുവേ ആ പൂച്ചക്കുഞ്ഞിന് വനത്തിന്റെ അകത്തിലുള്ള അരുവിൽ നിന്ന് വെള്ളം കൊടുക്കുകയാണ്. പൂച്ചക്ക് വെള്ളം കൊടുക്കണം ചെറുപ്പക്കാരാ, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കണം പെങ്ങളേ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയല്ലേ? മുതു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സമീപത്തിലൂടെ നടന്നു വരുന്ന പൂച്ചക്കുഞ്ഞിന് എന്റെ മുച്ചുനബി വെള്ളം കൊടുത്തത് ഞാൻ കണ്ടതാണെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ചരിത്രമല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു ആ വനത്തിൽ നിന്ന് അപകടം പറ്റി കിടക്കുന്ന പൂച്ചക്കുഞ്ഞിനെ കണ്ട സമയത്ത് രണ്ട് കൈകളിലേക്ക് ശിബിലി ഇമാം എടുക്കുകയാണ്. ആ പൂച്ചക്കുഞ്ഞിന് വെള്ളം കൊടുക്കുന്ന അല്ലാ വനാതിരത്തിന്റെ അകത്തുള്ള മരങ്ങളിൽ നിന്ന് പച്ചിലുകൾ പറിക്കുകയാണ്. പച്ചിലുകൾ പറിച്ചുകൊണ്ട് തന്റെ ശരീരത്തിൽ വന്യമൃഗങ്ങളുടെ അക്രമമേറ്റ് മുറിവ് പറ്റി രക്തമൊലുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു കാരുണ്യത്തോടെ ആ പൂച്ചക്ക് ഇങ്ങനെ മരുന്ന് പുരട്ടി കൊടുക്കുന്ന റബ്ബേ എന്തോരു വലിയ കാരുണ്യമാണ്, എന്തോരു വലിയ കാരുണ്യമാണ്. അല്ലാഹുവേ ഔലിയാക്കന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്സല്ലാഹു സർഹുൽ അസീസ് സുൽത്താനുൽ ആരിഫീനന്റെ മൃഗങ്ങളോട് വലിയ കാരുണ്യം കാണിച്ച മഹാനാണ്. നായയോട് പോലും പട്ടിയോട് പോലും കാരുണ്യത്തോടെ പ്രവർത്തിച്ച മഹാന്മാർ. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു ആ വനാന്തരത്തിന്റെ അകത്ത് അക്രമമേറ്റ് കിടക്കുന്ന പൂച്ചക്കുഞ്ഞിന് കാരുണ്യത്തോടെ മരുന്ന് പുരട്ടി കൊടുത്തപ്പോ അല്ലാഹുവേ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ മാലാഖമാരെ പറയാണ് ശിബിലിയെ ആ ഒരു പ്രവർത്തനമാണ് മോനെ, ആ ഒരു പ്രവർത്തനമാണ് മോനെ, ആ ഒരു കാരുണ്യ പ്രവർത്തനമാണ് മോനെ. ഈ ഇരുള നിറഞ്ഞ ഖബറിന്റെ അകത്തേക്ക് അല്ലാഹു നിങ്ങൾക്ക് വെളിച്ചം തന്നത് ആ ഒരു കാരുണ്യ പ്രവർത്തനം കൊണ്ടാ. ഈ കൂരാരിട്ട് നിറഞ്ഞ ഖബറിലേക്ക് അല്ലാഹു നിങ്ങൾക്ക് പ്രകാശങ്ങൾ ചൊരിഞ്ഞത് കൂട്ടുകാരനില്ലാത്ത, ഭാര്യയില്ലാത്ത, ഭർത്താവില്ലാത്ത, അയൽവാസിയില്ലാത്ത, തോളത്ത് കൈയിട്ട കൂട്ടുകുടുംബങ്ങളില്ലാത്ത ഒറ്റക്ക് കിടക്കേണ്ട ഖബറിലേക്ക് ആദ്യ രാത്രി തന്നെ അല്ലാഹുവിന്റെ മാലാഖമാര് വന്നിട്ട് സ്വർഗത്തിന്റെ അനുരാഗങ്ങൾ നിങ്ങൾ ആ ഖബറിലേക്ക് നിറച്ചു തരാ. കാരണമെന്തെന്നറിയോ? നിങ്ങൾ ആ ഒരു ജീവിതത്തിൽ ആ വനത്തിൽ നിന്ന് നിങ്ങളെ പൂച്ചയോട് കാണിച്ച കാരുണ്യം കൊണ്ടാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോ അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കും ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളെ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ മൃഗങ്ങളെ വളർത്തുന്നുണ്ടെങ്കിൽ കാരുണ്യത്തോടെ ഭക്ഷണം കൊടുക്കണം പെങ്ങളെ. അവരെ പോറ്റൽ നമ്മുടെ കടമയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ കടമയാണ്, അവർക്ക് വെള്ളം കൊടുക്കൽ നമ്മുടെ കടമയാണ്. അതല്ല നിങ്ങളെ കുടുംബ ജീവിതത്തിൽ പറക്കത്തുണ്ടാവാൻ അതിന് കാരണമാണെന്ന് ലോകത്തോട് പഠിപ്പിക്കുകയാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു അത് നിങ്ങൾക്ക് കാരുണ്യമുണ്ടാവാൻ ഒരു കാരണമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഒരു കല്ലെടുത്തിട്ട് ഒട്ടകത്ത് എറിഞ്ഞു.
ഒട്ടകത്ത് നിറഞ്ഞ് ഒട്ടകം നടക്കുന്നില്ല, നടക്കാൻ വേണ്ടി ഒട്ടകത്ത് നിറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇങ്ങനെ നോക്കി, കുറച്ച് നടന്നേ വീണ്ടും ഒട്ടകം പതിയെ പതിയെ ഇങ്ങനെ നടക്കാണ്. അപ്പോഴും ഈ ചെറുപ്പക്കാർ ഒട്ടകത്ത് ഇറങ്ങു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏത് ഫുലാനാണ് മുത്തുനബി അങ്ങനെയാണ്? ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഉപദേശിക്കുമ്പോ പേര് പറയൂല. ഏത് ഫുലാനാണ്, ഏത് വ്യക്തിയാണ് ആ ഒട്ടകത്തെ കല്ലെറിഞ്ഞത്? ആ കല്ല് നിങ്ങളെ ശരീരത്തിൽ പതിച്ചാൽ നിങ്ങളെ ശരീരം വേദനിക്കുമോ സ്വഹാബ? വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നായെ കാണുന്ന സമയത്ത് വെറുതെ നമ്മളെ രസത്തിന് വേണ്ടി കല്ലെറിയുന്നവരില്ലേ? പൂച്ചയെ കാണുന്ന സമയത്ത് രസത്തിന് വേണ്ടി വെറുതെ നമ്മൾ കല്ലെറിയുന്നവരില്ലേ? യാത്രക്കടയിലെ ഒട്ടകത്തെ കല്ലെറിഞ്ഞ സ്വഹാബിയോട് അള്ളാഹുവിന്റെ ഹബീബ് കാരുണ്യത്തോടെ പറയുകയാണ്, ആ കല്ലുകൾ നിങ്ങളെ ശരീരത്തിലേക്കാണ് എറിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കുമോ സ്വഹാബ? സ്വഹാബത്ത് മുഴുവനും പറഞ്ഞു, ബലായാ റസൂലല്ലാ, ഞങ്ങളെ ശരീരത്തിലേക്ക് ആ കല്ല് തട്ടിയാൽ വേദനിക്കും നബിയേ. അതുപോലെയാണ് സുഹാബ, അതുപോലെയാണ് സുഹാബ, ആ ഒട്ടകത്ത് നിങ്ങളെ കല്ലെറിഞ്ഞ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒട്ടകത്തിനും അത് വേദനിക്കാൻ കാരണമാണെന്ന് പഠിപ്പിക്കുകയാണ്. മൃഗങ്ങളോട് കരുണയോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ച ദിവ്യദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.